ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹിജ്റ പതിനെട്ടാം വർഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇന്നത്തെ ഫലസ്തീനും സിറിയയും ഉൾക്കൊള്ളുന്ന ശാം പ്രദേശത്ത് താഊനു ഇംവാസ് എന്ന പകർച്ചവ്യാധി പുറപ്പെട്ടിരുന്നു. ശാമിലെ ഇംവാസ് എന്ന ഗ്രാമത്തിൽ ഉത്ഭവിച്ചതുകൊണ്ടാണ് അതിന് അങ്ങനെയൊരു പേര് നൽകപ്പെട്ടിരുന്നത്. അൻസാരികളും മുഹാജിറുകളുമായിരുന്ന ഒരുപാട് സ്വഹാബികളുടെ കൂടെ ശാമിലെ തൻ്റെ ഭരണപ്രദേശം സന്ദർശിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു യാത്ര തിരിച്ച സമയമായിരുന്നു അത്. ശാമിൻ്റെ അതിർത്തി പ്രദേശത്ത് വെച്ച് ചില സൈനിക തലവന്മാരെ കണ്ടുമുട്ടിയപ്പോഴാണ് താഊനു ഇംവാസ് എന്ന പകർച്ചവ്യാധിയെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അറിയുന്നത്. ഉടനെ തന്നെ സ്വഹാബികളുമൊത്ത് അടിയന്തര ചർച്ച നടത്തുകയും ശാം യാത്ര നിർത്തിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ ഒരു മഹാവിപത്തിൽ ധാരാളം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പ്രമുഖരായ സ്വഹാബികളും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്ന് ശാമിൻ്റെ ഭരണകാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്ന അവിടുത്തെ ഗവർണറായിരുന്ന അബു ഉബൈദ റളിയല്ലാഹു അൻഹു ആണ്. അബു ഉബൈദ തങ്ങൾ വഫാത്തായ ഉടനെ തന്നെ പുതിയ ഗവർണറായി അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നിയമിതനായി. മഹാമാരിയെ അതിജീവിക്കാൻ അംർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയത് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. അയ്യുഹന്നാസ് ഇന്ന ഹാദൽ വജഅ ഇദാ വഖ ഇന്നമാ യസ്തഈലു ഇസ്തിആലന്നാർ ഫതജന്നബൂ മിൻഹു ഫിൽ ജിബാൽ. ഗവർണറായിരുന്ന അംർ ബിൻ ആസ് തങ്ങൾ പറഞ്ഞു, ഈ രോഗം ആളിക്കത്തുന്ന തീ പോലെയാണ്, അത് ഓരോരുത്തരെയും കരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരും ഒഴിവുള്ള സ്ഥലങ്ങളിലേക്ക് പോയി വേർതിരിഞ്ഞു നിൽക്കണം. രോഗത്തിൻ്റെ സാമൂഹ്യ വ്യാപനം തടയാൻ അംർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ച പ്രകാരം സോഷ്യൽ ഡിസ്റ്റൻസിങ് അഥവാ സാമൂഹിക അകലം പാലിച്ചപ്പോഴാണ് താഊനു ഇംവാസ് തുടച്ചു നീക്കപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട യാത്ര നിർത്തിവെക്കാനുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അന്നത്തെ തീരുമാനവും ശാമിലെ ഗവർണറായിരുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശങ്ങളും ഇസ്ലാം മനുഷ്യർക്ക് നിർദ്ദേശിക്കുന്ന സാമൂഹികപരമായ ബാധ്യതയെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൂൽ പറഞ്ഞത്, ഇദാ സമിഅ്തുമു താഊന ബി അർദിൻ ഫലാ തദ്ഖുലുഹ വ ഇദാ വഖഅ ബി അർദിൻ വ അൻതും ഫീഹ ഫലാ തഖ്റുജു മിൻഹ. ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുള്ള നാട്ടിലാണ് പകർച്ചവ്യാധിയെങ്കിൽ ആ നാട്ടിൽ നിന്ന് നിങ്ങൾ മറ്റെങ്ങോട്ടും പോകരുത് എന്നാണ് റസൂൽ പറഞ്ഞത്. ഓരോ കാലത്തിനനുസരിച്ചും ഈ ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് വ്യത്യസ്ത അർത്ഥതലങ്ങളുണ്ടാകും. ഇന്ന് രാജ്യങ്ങളുടെ അതിർത്തികളടക്കുന്നതും വിമാനങ്ങൾ റദ്ദാക്കുന്നതും സാമൂഹിക അകലം പാലിക്കാൻ നിർബന്ധിപ്പിക്കുന്നതും ഈ ഹദീസിൻ്റെ കൂടി നിർദ്ദേശമാണ്. മറ്റു ചില സാമൂഹ്യ മാനങ്ങൾ കൂടി ഈ ഹദീസിന് കാണാൻ കഴിയും. യാത്ര ചെയ്യാൻ സ്വാഭാവികമായും കഴിയുന്നത് സമ്പത്തുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും. പാവപ്പെട്ടവർക്ക് അത് കഴിയണമെന്നില്ല. രോഗമുള്ള സ്ഥലത്ത് അവർ ഒറ്റപ്പെട്ടു പോയാൽ അവരെ സംരക്ഷിക്കാനും സഹായിക്കാനും ആളുകൾ ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹ്യപരമായ ഇത്തരം ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും കൃത്യമായി നിറവേറ്റാനും ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. വ്യത്യസ്ത നാട്ടിലുള്ള വ്യത്യസ്ത ആൾക്കാർ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴാണ് സാമൂഹിക സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നതും സമൂഹം നിലനിന്നു പോകുന്നതും. നമ്മൾക്കൊക്കെയുള്ള കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മളുടേതായ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ദിവസവും ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിത ചെലവുകൾ കഴിച്ചു കൂട്ടുന്നവരാണ് നമ്മുടെ നാട്ടിൻപുറത്തുള്ള പല ആൾക്കാരും. ലോക്ക്ഡൗൺ കാലത്ത് ജോലിയില്ലാതെ ഭക്ഷണ ചിലവിന് പോലും വകയില്ലാത്തവരുണ്ടാകാം. അവർക്കൊക്കെ സമ്പത്തുള്ളവർ അല്പം ദാനം നൽകണം. സമ്പന്നർ അതൊരിക്കലും ഔദാര്യമായി കാണരുത്. ഇവിടെ ജീവിക്കുമ്പോഴുള്ള ഒരു ഉത്തരവാദിത്തമായി മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖു മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം മറ്റുള്ളവർക്ക് ദാനമായി നൽകാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് ദാനമായി നൽകുന്നത് വരെ നന്മ ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ചെലവഴിക്കുന്നതൊക്കെ അള്ളാഹു നന്നായി അറിയുന്നുണ്ട് എന്നാണ്. ദാനം ചെയ്യുന്നതിൻ്റെ രൂപത്തെക്കുറിച്ചും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾക്കിടയിൽ പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അത് ചെയ്യരുത്. നിഷ്കളങ്കമായി നൽകുന്ന ദാനമാണ് ഇസ്ലാം എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗൗരവം റസൂലിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.
അർശിന്റെ തണൽ ലഭ്യമാകുന്ന 7 ആൾക്കാരുടെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. വലത് കൈ ദാനമായി നൽകുന്നത് ഇടത്തെ കൈയെ അറിയിക്കാത്ത രൂപത്തിൽ ദാനമായി നൽകുന്നവന് നാളെ അർശിന്റെ തണൽ ലഭ്യമാകും എന്നാണ് റസൂൽ പറഞ്ഞത്. ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ വയറ് നിറയുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതൊരിക്കലും ഔദാര്യമായി മനസ്സിലാക്കരുത്. ലൈസൽ മുഅ്മിനു ബില്ലദീ യസ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ തൻ്റെ വയറ് നിറക്കുന്നവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലാണെങ്കിലും തങ്ങളുടേതായ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അപ്പോഴാണ് നമ്മളൊക്കെയും സാമൂഹ്യ ജീവികളായി മാറുന്നത്. അള്ളാഹു നമുക്കൊക്കെ നന്മ പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.